ബാംഗ്ലൂരിൽ നിന്ന് നന്ദി ഹിൽസിലേക്കുള്ള യാത്രയിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് 60 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലമാണ് നന്ദി ഹിൽസ്. ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല വളരെയധികം നാച്ചുറൽ വ്യൂസിന് വേണ്ടി സൺസെറ്റും സൺറൈസും കാണാൻ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ആംഗ്ലോ വാറിന് വേണ്ടി നടന്ന ഒരു സ്ഥലം. അതിനുവേണ്ടി കോൺവാലിസ് പ്രഭു സീസ് ചെയ്ത ഉപരോധിച്ച ഒരു കോട്ട, ആ കോട്ട കാണാനാണ് നമ്മളുടെ പോക്ക്. സാധാരണ രീതിയിലുള്ള ഒരു കോട്ട പോലെയല്ല, ഒരു മലയ്ക്ക് ചുറ്റും കെട്ടിയിട്ടുള്ള ഒരു കോട്ടയാണ്. കോട്ടയുടെ വാതിൽ നമുക്ക് കാണാം, ഇതാണ് കോട്ടവാതിൽ. ഇതല്ല യഥാർത്ഥത്തിലുള്ള ഒരു ഇതൊരു ഗേറ്റാണ്. തുടർന്ന് പല ഗേറ്റുകളും ഉണ്ട് പല സ്ഥലത്തായിട്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ സമയത്ത് വളരെ ആക്സസിബിലിറ്റി കുറഞ്ഞൊരു സ്ഥലമാണ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ള, ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കോട്ടയാണിത്. ഈ കോട്ട പിടിച്ചെടുത്തപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അവർ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ കോട്ട ഞങ്ങൾ പിടിച്ചടക്കി, അതായത് മറ്റേ തക്ഷക ജനത്ത് ഹെവൻസ് എന്നാണ് ഈ കോട്ടയെ വിളിച്ചിരുന്നത്. ടിപ്പുവിൻ്റെ സമ്മർ പാലസ് ആണ് ഈ കാണുന്നത്. എൻട്രൻസ് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് അമൃത സരോവർ എന്ന് പറയുന്ന ഈ കുളമാണ്. ഈ ഫോർട്ടിലേക്ക് വെള്ളം എടുത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട അതിവിശാലമായ ഒരു കുളം. പിന്നീട് ഈ സ്റ്റെപ്പുകൾ കയറിപ്പോയോ അല്ലെങ്കിൽ റോഡ് മാർഗം മുകളിലോട്ട് പോയോ എത്തുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻസിലേക്കാണ്. ഇവിടെ നമുക്ക് കാണാവുന്നത് ടെമ്പിളാണ്, നേരത്തെ പറഞ്ഞ സ്വാമി തപസ് ചെയ്തു എന്ന് പറയുന്ന ടെമ്പിൾ, ഭോഗനന്ദീശ്വര ടെമ്പിൾ. കുറച്ച് മുൻപിലോട്ട് ഈ കവാടത്തിന് തൊട്ട് മുമ്പിലായിട്ട് ടിപ്പൂസ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം, പ്രിസണേഴ്സിനെ കൊല്ലാൻ വേണ്ടി ബ്രിട്ടീഷുകാർ എഴുതിയിരിക്കുന്നത് അവരുടെ പട്ടാളക്കാരെയൊക്കെ പിടിച്ചാൽ ഇവിടുന്ന് താഴോട്ട് തള്ളിയിട്ടാണ് കൊല്ലുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്കും ദേഷ്യം തീർക്കാൻ വേണ്ടി. ഇതാണ് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച. ഇവിടെയാണ് സൺസെറ്റും സൺറൈസും കാണാൻ ആളുകൾ ധാരാളം വരുന്നത്. ഇത് നെഹ്റു നിലയ എന്ന് പറയുന്ന ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആണ്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്ത് ഫ്രാൻസിസ് കണ്ണിങ്ഹാം നിർമ്മിച്ചതാണ്. അന്നത്തെ കർണാടകയുടെ അല്ലെങ്കിൽ മൈസൂർ രാജ്യത്തിൻ്റെ കമ്മീഷണറായിരുന്ന മാർക്ക് കബന് വേണ്ടി നിർമ്മിച്ച ഒരു ബിൽഡിങ്ങാണ്. ബ്രിട്ടീഷ് ശൈലിയിൽ കൊളോണിയൽ സ്റ്റൈൽ ആർക്കിടെക്ചറിൽ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. ഇപ്പോൾ ഞങ്ങൾ നന്ദി ഫോർട്ടിന് മുമ്പിലാണ് നിൽക്കുന്നത്. നന്ദി ഒരു ഹില്ലിൻ്റെ മുഴുവനും ഒരു ഫോർട്ട് നിർമ്മിച്ചതാണ്. ഗംഗാ ഡൈനാസ്റ്റിയിൽ നിർമ്മിച്ച ഒരു ഫോർട്ടാണ്. പിന്നീടത് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു കവറിങ് പ്ലേസസൊക്കെ മാറ്റി ഒരുപാട് ബലപ്പെടുത്തി ഒക്കെ ചെയ്തു. ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ഫോർട്ട്. താഴേക്ക് കയറുള്ള സ്പേസസ് കാണാം, കുറെ ഹെയർ പിൻസ് കയറി കാണാം മുകളിൽ എത്താൻ വേണ്ടി. ഫോർട്ടിൻ്റെതായ ഒരു ഫോർട്ട് ബൗണ്ടറീസ് ഒന്നും അധികം കാണാൻ പറ്റില്ല, കാരണം കംപ്ലീറ്റ്ലി ഒരു ഗ്രൗണ്ടഡ് പ്ലേസിൽ ഉണ്ടാക്കിയതല്ല, ഒരു ഹിൽസ് ഹില്ലിന് മൊത്തമായിട്ട് ഉണ്ടാക്കിയതല്ല.
ആളുകൾ ഇങ്ങനെ കുരങ്ങന്മാർ ധാരാളം ഉണ്ട്, അവർക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നതാണ്, ശരിക്കും അങ്ങനെ ഫീഡ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു ഗാന്ധി നിലയുണ്ട്, അപ്പൊ ഇവിടെ ഒരാള് പെയിന്റ് ചെയ്ത് നിൽക്കുന്നതാണ് കണ്ടത്. നേരത്തെ നന്ദി ഫോർട്ട് ചുറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് റെന്റിന് എടുക്കാം. ഇതില് ആളുകൾ കയറ്റി ചുറ്റി കാണിക്കുന്നതാണ്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി കെ ടി ഡി സിയുടെ ഹോട്ടൽ ഉണ്ട് ഇവിടെ. 2500 രൂപയാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് റൂമിന്റെ നിരക്ക്. വളരെ മനോഹരമായ സ്ഥലമാണ് ഇത്. വളരെ അടുത്തുന്ന മരങ്ങളിലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നല്ല പ്രകൃതിയുടെ ഒരു ഒരു പ്രത്യേക തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു അനുഭവമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. ശരിക്കും നല്ലൊരു കാടിനകത്ത് നിൽക്കുന്ന ഒരു കൂടുതലായിട്ട് ഇവിടെ കാണാനും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഒരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ കുന്നിൻ്റെ മുകളിൽ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്ക് സൺറൈസും സൺസെറ്റും കാണുക എന്നുള്ളത്. അതിനാണ് ഒരുപാട് ആളുകൾ വരുന്നത്. അപ്പോൾ വളരെ നേരത്തെ തുറന്നു. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഒരുപാട് റിസോർട്ട്സും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഹിൽസിൻ്റെ താഴെ. റിസോർട്ട്സ് ഇതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വന്ന് താമസിച്ച് സൺസെറ്റും സൺറൈസും ഒക്കെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാണ് ഈ നന്ദി ഹിൽസിൻ്റെ ഒരു പ്രത്യേകത. പിന്നീട് നന്ദി ഹിൽസിലേക്ക് വരുമ്പോൾ വരുന്ന വഴിയിൽ ദേവനഹള്ളി ഫോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു നമുക്ക് എയർപോർട്ട് പ്ലെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം.